അവര് പറയാൻ വിട്ടുപോയ കുറച്ച് പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ പെപ് ഗാർഡിയോളയായിരിക്കും ഒരു പക്ഷേ ഇൻസ്പിറേഷൻ. ഇവിടെയാണ് നമ്മൾ കിബുയിക്കുന്ന എന്ന കോച്ചിന്റെ കഴിവുകൾ കാണുന്നത്. ഇന്ത്യയിലെ തന്റെ ആദ്യ വർഷം തന്നെ മോഹൻ ബഗാനെ ഐ ലീഗ് ചാമ്പ്യന്മാരാക്കിയ കോച്ചാണ് കിബു ഇക്കുന. അങ്ങനെ തട്ടിയും മുട്ടിയും കിട്ടിയ ട്രോഫി ഒന്നല്ല ഇത്. ഐ ലീഗ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച പെർഫോമൻസ്. 16 കളി 3 സമനില, ഒരേ ഒരു തോൽവി. അതും അവസാന 14 കളി തോൽവി അറിഞ്ഞിട്ടേയില്ല. ലീഗിൽ സമ്പൂർണ്ണ ആധിപത്യം. അങ്ങനെ ഒരു അടിപൊളി പെർഫോമൻസോട് കൂടിയാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ശൈലി എപ്രകാരമാണ്, അദ്ദേഹം എങ്ങനെയാണ് ടീമിനെ ഫീൽഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് അദ്ദേഹം റിസൾട്ട് ഉണ്ടാക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. എനിക്കറിയാം നിങ്ങൾ കുറേ യൂട്യൂബേഴ്സിൻ്റെ ടാക്ടിക്കൽ അനാലിസിസ് വീഡിയോ കണ്ടു കിബുനെ പറ്റിയിട്ടുള്ള. പക്ഷേ അവർ പറയാൻ വിട്ടുപോയ കുറച്ച് പോയിൻറ്റ്സ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെത്തുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ആദ്യം ഈ വീഡിയോ മുഴുവൻ കാണുക, കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനലിനെ ഫോളോ ചെയ്യുക. ഞാൻ വിഷ്ണു ഫ്രം സോൺ 14. സെർജിയോ ലോബേറയുടെ ഗോവക്ക് സമാനമായ അതിമനോഹരമായ ഒരു പാസിംഗ് ഗെയിമാണ് കിബു ഇക്കുനിലൂടെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ പോകുന്നത്. ഒബ്വിയസ്ലി ജസ്റ്റ് ലൈക്ക് ലോബേറ പ്ലേയിങ് ഫ്രം ദ ബാക്ക് ആണ് കിബു ഇക്കുനിലൂടെയും സ്ട്രാറ്റജി. മോഹൻ ബഗാന്റെ ആ 23 പാസ് ഗോൾ തന്നെ അദ്ദേഹത്തിന്റെ ആ ശൈലി വിളിച്ചു പറയുന്നുണ്ട്. പൂർണ്ണമായും ടിക്കി ടാക്ക എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് കിട്ടിയ പ്ലേയേഴ്സിന്റെ കഴിവുകൾ മനസ്സിലാക്കി അവരെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഫീൽഡ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ രീതി. പാസിംഗ് ആൻഡ് പ്രസിംഗ് ഗെയിം ഇടകലർത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്റ്റൈൽ ഓഫ് പ്ലേ പക്ക യൂറോപ്യൻ ലെവലിലുള്ള ഒന്ന് തന്നെയാണ്. അദ്ദേഹം മുൻപ് കളിപ്പിച്ചിരുന്ന ക്ലബുകളിലൊക്കെ അദ്ദേഹം 4-3-3 ഫോർമേഷനാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ മോഹൻ ബഗാനിൽ അദ്ദേഹം ഒന്നുകിൽ 4-4-2-6 അല്ലെങ്കിൽ 4-2-3-1 ഫോർമേഷനാണ് ഉപയോഗിച്ചത്. എന്നാൽ ബോൾ കയ്യിലുള്ളപ്പോൾ ഇത് പലപ്പോഴും 2-4-3-1 പോലുള്ള ഫോർമേഷനിലേക്ക് മാറി വന്നു. നൗണ്ടാബ നൗറിം, ബേട്ടിയ, ഗോൺസാലോ, സാഹിൽ തുടങ്ങിയവരാണ് അദ്ദേഹത്തിൻ്റെ തുറുപ്പ് ചീട്ട്. ഫുട്ബോൾ ഫീൽഡിനെ അദ്ദേഹം 4 ക്വാർട്ടറുകളായി കാണുകയാണ്. ഈ 4 ക്വാർട്ടറുകളിലും ബോൾ എത്തുമ്പോൾ പ്ലേയേഴ്സിൻ്റെ ബിഹേവിയറൻസ് വ്യത്യസ്തമാണ്. വലത് വശത്തൂടെയാണ് അദ്ദേഹം മെയിനായിട്ട് അറ്റാക്ക് ചെയ്യാറുള്ളത്. റൈറ്റ് ബാക്ക് ആയിട്ടുള്ള അശുതോഷ് മേത്ത എപ്പോഴും കുറച്ചുകൂടി മുന്നോട്ടേക്ക് കയറി വന്ന് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം ഡിഫൻസിലുപരി അറ്റാക്കിനെയാണ് കൂടുതൽ ഹെൽപ്പ് ചെയ്യാറുള്ളത്. ഇവിടെ നെറോക്കെതിരെയുള്ള ഗെയിം ഞാൻ അനലൈസ് ചെയ്യാൻ പോവുകയാണ്. 4-4-2 ഫോർമേഷനിലാണ് മോഹൻ ബഗാൻ നെറോക്കെതിരെ ഇറങ്ങിയിട്ടുള്ളത്. കളിക്കളത്തിൽ അദ്ദേഹത്തിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ബോളിൻ്റെ ചുറ്റുമുള്ള ഏരിയയിൽ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. പെപ് ഗാർഡിയോളയായിരിക്കും ഒരു പക്ഷേ ഇൻസ്പിറേഷൻ. ഈ സമയം നമ്മൾ ആദ്യം എടുത്തു പറയേണ്ടത് ബേട്ടിയുടെ റോളാണ്. സാധാരണ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഒരു അഡ്വാൻസ്ഡ് റോളല്ല അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. പകരം ബോൾ എവിടെയാണുള്ളത് ആ ഏരിയയിലൊക്കെ ബേട്ടിയെ കാണാൻ സാധിക്കും. എല്ലാ പ്ലേയേഴ്സിനും ഒരു പാസിംഗ് ഓപ്ഷൻ ബേട്ടിയാണ്. അതാണ് ബേട്ടിയുടെ മെയിൻ റോൾ. ബേട്ടിയൊക്കെ തൊട്ട് പുറകിലുള്ള ലെയറായിട്ടാണ് സാഹിൽ നിൽക്കുക. അതിനൊപ്പം തന്നെ ഗോൺസാൽസിനെയും കാണാൻ സാധിക്കും. ബോൾ മിസ്സായ ഉടനെ പ്രസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും രണ്ടുപേരും. അതിനും പുറകിലായിട്ട് ഫ്രാൻ മൊറാൻഡെ ലാസ്റ്റ് മാനായിട്ട് നിൽക്കുന്നു. ടീമിൽ എടുത്തു പറയേണ്ട ഒരു കളിക്കാരനാണ് നൗണ്ടാമ നൗറി. അദ്ദേഹത്തിൻ്റെ റോള് ടീമിൽ വളരെ വലുതാണ്. ലെഫ്റ്റ് വിങ്ങിലാണ് അദ്ദേഹം കളിക്കുക. എന്നാൽ മുഴുവൻ സമയം അദ്ദേഹം ഉള്ളിലോട്ട് കയറി വരും. കളിക്കളത്തിൽ എവിടെയും ഫ്രീ ആയിട്ട് വിഹരിക്കാനുള്ള അനുവാദം കോച്ച് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന് ഡിഫൻസീവ് ഡ്യൂട്ടീസ് ഒന്നും തന്നെ കൊടുത്തിട്ടുമില്ല. രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിന് ഒരു ലോങ് ബോളുകൾ വരില്ല എന്നുള്ളതാണ്. വിങ്ങിലേക്ക് ഉയർത്തി നൽകേണ്ട സാഹചര്യം വന്നാൽ സ്ട്രൈക്കർ ആ പൊസിഷനിലേക്ക് ഇറങ്ങി വരും, നൗണ്ടാമ നൗറ ഉള്ളോട്ട് കയറും. ഇവിടെയാണ് നമ്മൾ കിബു ഇക്കുന എന്ന കോച്ചിൻ്റെ കഴിവുകൾ കാണുന്നത്. ഒരു പ്ലെയറിൻ്റെ വീക്ക്നെസ് മനസ്സിലാക്കി ആ വീക്ക്നെസ് കളിക്കളത്തിൽ കാണാത്ത രീതിയിൽ ഗെയിം ഡിസൈൻ ചെയ്യുകയാണ്. മാത്രമല്ല ഡിഫൻഡർമാർ മുന്നോട്ട് കയറി വന്നിട്ടുള്ള ഒരു കളി രീതിയാണ് അദ്ദേഹം അവലംബിക്കുന്നത്. ഇതിലൂടെ അവർക്ക് ഒരുപാട് സ്പേസ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല എതിർ ടീമിലെ ഡിഫൻഡേഴ്സിനെ പറ്റിക്കുന്ന രീതിയിൽ ഒരു പ്ലെയർ റൊട്ടേഷൻ അവർ ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് ഡിഫൻഡറായി ഇറങ്ങിയ ഗോൺസാൽസ് മുൻപോട്ട് കയറി വരുന്നു. ഡിഫൻസീവ് മിഡ്ഫീൽഡറായ സാഹിൽ മെല്ലനെ ആ ഡിഫൻസീവ് പൊസിഷൻ കവർ ചെയ്യുകയും ചെയ്യുന്നു. തീർച്ചയായും ഡിഫൻസീവ് മിഡിൽ സാഹിലിനെ മാർക്ക് ചെയ്യണോ അല്ല ഡിഫൻഡറായിട്ടുള്ള ഗോൺസാൽസിനെ മാർക്ക് ചെയ്യണോ എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആവും. ആ കൺഫ്യൂഷനിലാണ് അവർ സ്പേസ് ഉണ്ടാക്കുന്നത്. മോഹൻ ബഗാന്റെ പ്രസ്സിങ്ങിനെ കുറിച്ച് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഡിഫൻസീവ് ആംഗിൾ നോക്കുകയാണെങ്കിൽ ബോൾ എതിർ ടീം ഹാഫിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ടീം ഫ്രീ ഫോമിലാണ്, ഓർഗനൈസ്ഡ് അല്ല. അതുകൊണ്ട് തന്നെ ബോൾ മിസ്സായ ഉടനെ തന്നെ ഹൈ പ്രസ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ബോൾ സ്വിച്ച് ചെയ്യാൻ അനുവദിക്കാതെ പാസിംഗ് ഓപ്ഷൻസ് എല്ലാം തന്നെ കവർ ചെയ്യും, അല്ലെങ്കിൽ സ്വന്തം ഹാഫിൽ ബോൾ എത്തുന്നതിന് മുമ്പ് ക്ലിയർ ചെയ്യും അല്ലെങ്കിൽ ഫൗൾ ചെയ്യും. എന്നാൽ സ്വന്തം ഹാഫിൽ വന്ന് എതിർ ടീം പൊസിഷൻ ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ 4-4-2 ഫ്ലാറ്റ് ഫോർമേഷനിൽ അവർ ഡിഫൻഡ് ചെയ്യും. ഇത്രയൊക്കെയാണ് ടീമിൻ്റെ ജനറൽ ടാക്ടിക്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ടീമിൻ്റെ മൊത്തം ടാക്ടിക്സ് കഴിഞ്ഞിട്ടൊന്നുമില്ല, അതിന് നമ്മൾ ഓരോ പ്ലെയറെയും ഇൻഡിവിജ്വലായി എടുത്ത് അനലൈസ് ചെയ്യണം. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പല യൂട്യൂബേഴ്സും കിബു ഇക്കുനിയാണ് എൽക്കോ ഷെട്ടിയേക്കാൾ ബെറ്റർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും കിബു ഇക്കുനിയുടെ ടാക്ടിക്സ്, ടാക്ടിക്കൽ പ്ലാൻസ്
കുറച്ചും കൂടി സ്ട്രോങ് ആണ്. അദ്ദേഹത്തിന്റെ ഗെയിം റീഡ് ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടി ടഫ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതിനർത്ഥം കിബുയിക്കിനോട് പ്ലാൻസ് പെർഫെക്റ്റ് ആണെന്നല്ല, അദ്ദേഹത്തിന്റെ നെഗറ്റീവുകൾ ഐ ലീഗ് തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ചെന്നൈ സിറ്റിക്കെതിരെയുള്ള മാച്ചിൽ, ചെന്നൈ സിറ്റി എന്ന് പറഞ്ഞാൽ മോഹൻ ബഗാൻ കഴിഞ്ഞ ഐ ലീഗിൽ ഏറ്റവും കൂടുതൽ പാസിംഗ് ഫുട്ബോൾ കളിക്കാൻ ശേഷിയുള്ള ഒരു ടീമാണ് ചെന്നൈ എഫ് സി. അവർക്കെതിരെ ഇവരുടെ പ്രസിംഗ് ഫുട്ബോളൊന്നും അത്ര വർക്കായിട്ടില്ല. കൂടാതെ പഞ്ചാബ് എഫ് സിക്കെതിരെയുള്ള ആദ്യത്തെ മാച്ച്, അങ്ങനെ കുറെ മാച്ചുകൾ അദ്ദേഹത്തിന്റെ കുറച്ച് ലൂപ്പ് ഹോൾസ് കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ എന്തു പറഞ്ഞാലും എൽക്കോ ഷട്ടൂറിയേക്കാൾ ബെറ്റർ ആണ് കിബുയിക്കുന എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതുകയും ചെയ്യുക.